നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി പി എസ് ജിയിലേക്ക് എത്തിയത് അവർക്ക് ഏറെ ഗുണം ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പി എസ് ജിയുടെ ഇതിഹാസ താരമായ സഫെത് സൂസിച്ച്. നമുക്കറിയാം, ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജിക്ക് തങ്ങളുടെ ആദ്യ മത്സരം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും മെസ്സിയും നെയ്മറും എംബപ്പേയും അടങ്ങുന്ന മുന്നേറ്റ നിരയിൽ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ഇത്തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടം തന്നെയാണ് ടീമിൻ്റെ ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ സഫെത് സൂസിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇക്കാലത്തെയും മികച്ച താരം ലയണൽ മെസ്സിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പെലെയുടെ കളി അദ്ദേഹം കണ്ടിട്ടുണ്ട്, മറഡോണക്കൊപ്പം കളിച്ചിട്ടുണ്ട്, മിഷേൽ പ്ലാറ്റിനിക്കും സിദാനുമൊപ്പം കളിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സി തന്നെയാണ് ഒന്നാമൻ എന്ന് പറയുന്നത്. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് മെസ്സിയെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല, രണ്ടുപേരും മികച്ച താരങ്ങളാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ലെഫുട് പാരീസിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ലയണൽ മെസ്സിയാണ് എക്കാലത്തെയും മികച്ച താരം, അതിൽ എനിക്ക് സംശയമില്ല. ഞാൻ പെലെയുടെ കളി ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, 1966 വേൾഡ് കപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, മറഡോണക്കെതിരെ ഒരിക്കൽ ഞാൻ കളിച്ചിട്ടുണ്ട്, പ്ലാറ്റിനിക്കും സിദാനുമെതിരെ കളിച്ചിട്ടുണ്ട്, യുഹാൻ ക്രൈഫിനെതിരെ പോലും ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ താരങ്ങൾക്കാർക്കും ലയണൽ മെസ്സി എന്താണോ ബാഴ്സലോണയ്ക്ക് വേണ്ടി ചെയ്തത് അതുപോലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വന്നാൽ റൊണാൾഡോയെയും മെസ്സിയെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ രണ്ട് താരങ്ങളും മികച്ച താരങ്ങളാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഒരു നമ്പർ ടെൻ ആയിരുന്നു, ഒരു ഫോർമർ നമ്പർ ടെൻ എന്ന നിലയ്ക്ക് എനിക്ക് നമ്പർ ടെൻ പ്ലെയേഴ്സിനോട് കൂടുതൽ താല്പര്യമുണ്ട്. ലയണൽ മെസ്സി പി എസ് സിയിലേക്ക് വന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അവസാന നിമിഷം വരെ യഥാർത്ഥത്തിൽ ഞാനത് വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും മെസ്സി ഇപ്പോൾ പി എസ് സിയിൽ എത്തി എന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. മെസ്സി ചെയ്തിരുന്ന കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ മാസത്തിലൊരിക്കലാണ് ചെയ്തിരുന്നെങ്കിൽ മെസ്സി എല്ലാ ദിവസവും അങ്ങനെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജന്റീനയിൽ ഒരു പക്ഷേ മെസ്സി മറഡോണയെ മറികടന്നിട്ടില്ല എന്നൊരു അഭിപ്രായമുണ്ടാകും, കാരണം മെസ്സിക്ക് ഇതുവരെ വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ രണ്ട് താരങ്ങളെയും ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. അവരുടെ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ, ഞാൻ മെസ്സിയുടെ മത്സരമൊക്കെ കാണുമ്പോൾ മറഡോണയുടേതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് മെസ്സി മറഡോണയ്ക്കും മുകളിലാണ് എന്ന് തന്നെയാണ്. ഒരുപാട് ഗോളുകൾ നേടുക എന്നുള്ളത് ഇപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ അതുപോലെ പി എസ് ജിക്ക് വേണ്ടി ചെയ്യും എന്ന് കരുതുന്നതിൽ ഒരർത്ഥവുമില്ല. മെസ്സിക്ക് 34 വയസ്സുണ്ട് എന്ന കാര്യം ഓർക്കുക. 37 വയസ്സ് വരെ കളിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം 32-33 വയസ്സിലൊക്കെയുള്ള ഒരു ഫിസിക്കൽ ഡിഫിക്കൽറ്റി എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ മെസ്സിക്ക് ഇപ്പോഴും പി എസ് ജിക്ക് വേണ്ടി വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പി എസ് ജിയുടെ ഇതിഹാസ താരം പറയുന്നു. ആരാധകരും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. മെസ്സിയിൽ നിന്ന് മാജിക്കൽ മൊമെൻസ് അവർ പ്രതീക്ഷിക്കുന്നു. അതുവഴി പി എസ് ജിക്ക് ഇതുവരെ നേടാൻ കഴിയാത്ത ആ യു സി എൽ കിരീടത്തിൽ മുത്തമിടാൻ കഴിയും എന്നും അവർ വിശ്വസിക്കുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.